കർത്താവിന്റെ കൃപയാൽ ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുവാൻ നമ്മെ ദൈവമായ കർത്താവ് സഹായിച്ചു. വിശ്വസ്തനായ ദൈവം കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ഓരോ മാസങ്ങളിലും ഓരോ ദിവസങ്ങളിലും വിശ്വസ്തനായിരുന്നു. നാം ചോദിച്ചതിലും നിനച്ചതിലും അധികമായിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചത് നാം നന്ദിയോടെ ഓർക്കുവാൻ കടപ്പെട്ടവരാണ്. വീണ്ടും നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. ഈ വർഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട കൊയ്ത്ത്, എല്ലാ നിലയിലും ഭൗതികമായിട്ടും ആത്മീകമായിട്ടും നിങ്ങൾക്കുണ്ടാകും. കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുക്കുന്നു. ഞങ്ങളെ ഓരോ ദിവസവും ബലത്തോടെ കൃപയോടെ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദി. ഈ കൂട്ടായ്മയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പുതുതായി കടന്നു വരുന്നവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കൃപ ധാരാളം ഓരോരുത്തരുടെ മേലും പകരണമേ. ഇന്നു മുതലുള്ള ഞങ്ങളുടെ കൂട്ടായ്മയിൽ വലിയ മഹത്വം കാണാൻ ഇടയാകണം. യേശുവിൻ നാമത്തിൽ ആമേൻ. നിന്റെ സാന്നിധ്യം മതിയെനിക്ക്, നിന്റെ ദർശനം മതിയെനിക്ക്, നിന്റെ സ്പർശനം മതിയെനിക്ക്, നിന്റെ കൃപകൾ മതിയെനിക്ക്, നിന്റെ യേശുവേ, യേശു നല്ലവൻ,
എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. കഴിഞ്ഞ ഒന്നര വർഷമായി ഈ സഭയുടെ ശുശ്രൂഷ എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ഒരു മീറ്റിംഗ് പോലും മുടങ്ങാതെ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒത്തിരി പേര് ഈ പ്രാർത്ഥനയിൽ പലയിടത്തു നിന്ന് ഞങ്ങളോട് സഹകരിക്കുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു ബെഞ്ചമിൻ. മറ്റൊരു പ്രാർത്ഥന വിഷയം, എൻ്റെ പിതാവ് എബ്രഹാം റസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം 2 കാർഡിയക് അറസ്റ്റിന് ശേഷം ഇപ്പോൾ ICU വെന്റിലേറ്ററിലാണ്. 5 വരെയാണ് ഡോക്ടർ സമയം തന്നിരിക്കുന്നത്. കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ 5 എന്ന ഒരു സംഖ്യക്കപ്പുറത്തേക്ക് തൻ്റെ ആയുസ്സിന് ബലം കൊടുത്ത് പൂർണ്ണ സൗഖ്യം തൻ്റെ ശരീരത്തിൽ ഉണ്ടാകട്ടെ, അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ശരീരത്തിലുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും താൻ പുറത്തു വരട്ടെ, ICU നിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. ഇതുപോലെ ICU വെന്റിലേറ്ററിലും കിടക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. ആ കുടുംബങ്ങൾ ആനന്ദമുള്ള വീടുകളാകട്ടെ. യേശു ജീവിക്കുന്നു എന്ന് രോഗസൗഖ്യങ്ങളിലൂടെ ജനങ്ങൾ അറിയട്ടെ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മൾ ഇന്ന് വായിക്കുന്ന ദൈവവചനം യെശയ്യാ പ്രവചനം 56:7 വാക്യമാണ്. പഴയ നിയമത്തിലെ ഒരു പ്രവചനം ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. പുതിയ വർഷം അനേകരെ ദൈവം തൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരും, തൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക്, ഉയർന്ന ചില അനുഭവങ്ങളിലേക്ക്. മാത്രമല്ല കൊണ്ടുവന്ന് അവരെ സന്തോഷിപ്പിക്കും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ, പഴയ നിയമത്തിൽ മോശ മാത്രം ദൈവസന്നിധിയിൽ കയറി ചെന്നതും മോശ അനുഭവിച്ച സന്തോഷവും, പിന്നത്തേതിൽ മോശ പറയുന്നുണ്ട്, ദൈവമേ അങ്ങയുടെ മുഖം എനിക്കൊന്ന് കാണണം. അതുപോലെ മോശ ദൈവത്തിൽ സന്തോഷിച്ചിരുന്നു. ദാവീദ് ദൈവത്തിൻ്റെ മനോഹരത്വം കാണാൻ ആഗ്രഹിച്ച്
ദേവാലയത്തിൽ ഇരിക്കാൻ കൊതിച്ചിരുന്നു എന്ന് സങ്കീർത്തനം 27 നമ്മൾ കാണുന്നു. 27 4-5 വാക്യങ്ങൾ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. അതുപോലെ തന്നെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ്, ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് നാം കയറുക, ദൈവ സാന്നിധ്യത്തിലേക്ക് കയറുക. അവിടെ നമ്മൾ വായിച്ചത്, ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവരും, ജനങ്ങളെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവരും, എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. പ്രാർത്ഥന ഒരു ഗൗരവമായ ഒരു കൂട്ടായ്മയല്ല, ഭയങ്കര സീരിയസ് ആണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. എല്ലാവരും കണ്ണ് എല്ലാം ഇറുക്കി പിടിച്ച് വളരെ ഭയപ്പെട്ട് എല്ലാം ഇരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ ആലയത്തിൽ അവർ എൻ്റെ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് ഉയർന്ന അനുഭവമുള്ള എൻ്റെ ആലയത്തിൽ ഞാൻ അവരെ സന്തോഷിപ്പിക്കും. അപ്പോൾ കൂട്ടായ്മ സന്തോഷത്തിൻ്റെ ഇടമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്, അവർ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്ന് സന്തോഷിച്ചു, സർവജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു എന്നൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൻ്റെ 46 അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 800 വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ, ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അവരെ സന്തോഷിപ്പിക്കും. കർത്താവിൻ്റെ ആഗ്രഹം നാം സന്തോഷിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ വീടിനെ ഒരു സന്തോഷമുള്ളൊരിടമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നവരാണ്. എങ്ങനെ നമ്മുടെ വീടൊരു സന്തോഷത്തിൻ്റെ ഇടമാകണം, ഈ വർഷം ഒരു സന്തോഷം കാണണം. നമ്മുടെ വീട്ടിൽ ഓരോ പരിപാടി നടക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിളിക്കും. എന്തിനാണ്? ഞങ്ങളുടെ സന്തോഷമാണ്, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കൂട്ടായ്മ. ഒരു വീട് താമസം, വിവാഹം എന്ന് വേണ്ട മറ്റു പല പരിപാടികൾ നമ്മുടെ വീടുകളിൽ വെക്കുന്നത് അതൊരു സന്തോഷമാണ്. സന്തോഷത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നത് നമ്മുടെ സ്വഭാവമെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ആലയത്തിലേക്ക്, ഞാനുള്ള ഇടത്തേക്ക് നിങ്ങളെ കൊണ്ടുവരും, എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കും. അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെയുണ്ട്. എന്തിനാണ്? നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് നോക്കാനല്ല, സന്തോഷിക്കുവാൻ. ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ ആയിരിക്കുന്ന കാലത്ത് ദൈവം എല്ലാ ദിവസവും വെയിലാറുമ്പോൾ, സന്ധ്യ മയങ്ങുന്ന ആ സമയത്ത് ദൈവം അവരുടെ കൂടെ നടക്കും. ദൈവം ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. ദൈവം സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത് സന്തോഷമാണ്. അതുകൊണ്ട് യേശു പ്രാർത്ഥനയിൽ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇന്ന് ഭൂമിയിൽ സന്തോഷവും സമാധാനവും എത്രത്തോളം എടുത്തു കളയാമോ എന്നാണ് പിശാച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കലാപങ്ങളും സന്തോഷം നഷ്ടപ്പെട്ടവർക്ക് ജീവിത വിരക്തിയും ആത്മഹത്യയും താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയുള്ള കുലപാതകങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞ ഈ സമൂഹത്തിൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർ ഇന്നും ഈ സന്തോഷം അനുഭവിക്കുന്നു. അതാണ് അതിൻ്റെ തെളിവായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചത്. ഒരു ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്ന് ഉല്ലാസത്തോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ ദൈവത്തെ സ്തുതിച്ചു. അതൊരാഘോഷമായിരുന്നു. ഒരു ദിവസം പോലും പ്രാർത്ഥനയിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല. ഒരു ദിവസം പോലും ഈ ലൈവ് കാണാതിരിക്കാൻ കഴിയാത്തതുപോലെ നമ്മൾ ഒരുമിച്ചുകൂടി വചനം കേൾക്കുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്നത് സന്തോഷമാണ്. സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഈ ഭൂമിയിലേക്ക് പിറന്നു.
അവനത്ര യേശു കർത്താവ്. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സന്തോഷം, ഞാൻ ഇനി പാപിയല്ല, ഞാനിനി ഒരു തകർന്ന വ്യക്തിയല്ല, ഞാൻ അന്യനല്ല, ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഇവിടെ നമ്മൾ വായിച്ചത്, ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. കർത്താവ് ആഗ്രഹിക്കുന്നു നാം സന്തോഷിക്കണം. നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാകുമ്പോൾ, നമ്മുടെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ, നാം സ്വസ്ഥരാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലുമില്ലാത്ത സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് അതിനു വേണ്ടിയാണ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമാക്കിയത്. എന്നിട്ട് അവിടെ വായിക്കുന്നു, അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. ഇന്ന് നമുക്ക് ഹോമയാഗങ്ങളോ ഹനനയാഗങ്ങളോ ഇല്ല, പഴയ നിയമത്തിലാണ്. എന്നാൽ അവിടെ എന്താണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ സ്തുതിയും നമ്മുടെ സ്തോത്രവും നമ്മുടെ പാട്ടും നമ്മുടെ ആരാധനയും നമ്മുടെ നന്ദി പറച്ചിലും നമ്മുടെ കൂട്ടായ്മയും ഇതിനെയൊക്കെയാണ് ഹോമയാഗോ ഹനനയാഗോ എന്നൊക്കെ അവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. നമ്മുടെ സ്തോത്രവും സ്തുതിയൊക്കെ ദൈവത്തിന് പ്രസാദമാണ്. നാം കൂടി വരുന്നത് എന്തിനാണ്? പാടാനും പറയാനും സ്തുതിക്കാനും യേശുവിനെ പുകഴ്ത്താനും. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും അവർ പാടുകയും സ്തുതിക്കുകയും ചെയ്തു. അത് ദൈവത്തിന് പ്രസാദകരമായി. ആ കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നു, അടിസ്ഥാനം കുലുങ്ങി, ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണതും ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. എന്താണ് അത്? ദൈവത്തിന് പ്രസാദകരമായി. പാട്ടും സ്തുതിയും നമ്മൾ പറയുന്ന ഓരോ നന്ദിയും കർത്താവിന് പ്രസാദമാണ്. അടുത്തത് ഇങ്ങനെയാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഞാനിത് അബ്രഹാമിൻ്റെ മക്കളായ പരിച്ഛേദനക്കാർക്ക് മാത്രമായി വെച്ചിരുന്ന ഒരു ഇടമാണ് ആലയമെങ്കിൽ ഇല്ല, അതിൽ സകലർക്കും വേണ്ടി ഞാൻ വാതിൽ തുറക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ തുറക്കാതെ കിടന്ന ഒരു വാതിൽ യേശു മുഖാന്തരം തുറന്നു. വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നു യേശു ക്രിസ്തു മുഖാന്തരം. ജാതികൾക്ക് ഒരിക്കലും തുറക്കാത്ത വാതിൽ തുറന്നു കിട്ടി. അതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ആരാണ്? നമ്മൾ ജാതികളായിരുന്നു. നമ്മൾ ഇന്ത്യക്കാർ, മലയാളികൾ, ദൈവത്തിൻ്റെ നിയമമുള്ള ജനമല്ലായിരുന്നു, അബ്രഹാമിൻ്റെ മക്കളല്ലായിരുന്നു. നമുക്ക് ദൈവത്തോട് യാതൊരു ഉടമ്പടിയുമില്ല. ദൈവത്തിന് നമ്മളുമായിട്ട് യാതൊരു പ്രോഗ്രാമും ഇല്ല. നാം തിരഞ്ഞെടുപ്പിൽ ഇല്ലാത്തവരായിരുന്നു. എന്നാൽ ദൈവത്തിന് മനസ്സലിവ് തോന്നി. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ യാഗമായതോടുകൂടി നമുക്ക് തുറന്നു കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ ആ കൃപാസനം വരെ അടുത്തു ചെല്ലാം. യേശു തൻ്റെ ദേഹമെന്ന തിരശീല കീറി നമുക്കൊരു പുതിയ വഴിയുണ്ടാക്കി. എന്തിലാണ് നാം സന്തോഷിക്കുന്നത്? നമ്മുടെ വീടിൻ്റെ പണി പൂർത്തിയാകുന്നതാണോ? കടങ്ങളെല്ലാം വീടിയതാണോ? പിള്ളേരെല്ലാം ഒരു നല്ല നിലയിലായതാണോ? അതൊന്നുമല്ല, അതൊക്കെ താൽക്കാലിക സന്തോഷമാണ്. ഒരു ദൈവ പൈതലി ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം രക്ഷയുടെ സന്തോഷം, യേശുവിനെ സ്വീകരിച്ചൊരു ദൈവ പൈതൽ. അത് ജാതികൾക്ക് പോലും ഈ സൗജന്യമായ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു. കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു എന്ന് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു. കൃപ, അതിനകത്ത് പ്രശംസകളൊന്നുമില്ല. നമ്മൾ ആരും ദൈവത്തിൻ്റെ പദ്ധതികളിൽ ഇല്ലാത്തവരായിരുന്നു, ഒരാൾ പോലും. എന്നാൽ യേശുവിൻ്റെ കാൽവരി യാഗത്തോടുകൂടി നമുക്കെല്ലാവർക്കും ഒരു പുതിയ വഴി തുറന്നു. ദൈവം ചെയ്ത വലിയ പദ്ധതി ഈ വർഷത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ ഓർക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ പദ്ധതിയാണ്. ഭൂമിയിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ പദ്ധതിയിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരായിരിക്കുന്നത്. എന്താണ്? സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവന്നു. രണ്ട്, ഭൂമിയിലുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്വർഗത്തെ യേശു മുഖാന്തരം ഭൂമിയിൽ കൊണ്ടുവന്നു. മഹാസന്തോഷം. ഇനി
ഈ യേശുവിലുള്ള സന്തോഷത്തിൽ ആനന്ദിക്കുന്നവരെ ഇവിടെ നിന്ന് നേരെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് വീണ്ടും വരുന്നത്. വേദപുസ്തകത്തിലെ വായനകൾ, വേദപുസ്തകത്തിലെ ഓരോ പഠനങ്ങളും സന്തോഷമാണ് കൊണ്ടുവരുന്നത്, പ്രത്യാശയാണ് തരുന്നത്, ആനന്ദമാണ് തരുന്നത്. അതുകൊണ്ടാണ് ദൈവവചനപ്രകാരം മുന്നോട്ട് പോയ അപ്പോസ്തലന്മാരുൾപ്പെടെ ഒത്തിരി പേര് രക്തസാക്ഷികളാകാൻ അവരെ തല നീട്ടിവെച്ചു കൊടുത്തത്. മരണത്തെ അവർ പേടിച്ചില്ല, കാരണം മരണത്തിനപ്പുറത്തുള്ള ജീവിതവും ആ നിത്യതയിലെ സന്തോഷവും അവർക്ക് ലഭിച്ച വർണ്ണിക്കാൻ കഴിയാത്ത ആത്മസന്തോഷവും മരണം എന്ന വിഷയത്തെ ജയിക്കുവാൻ അവരെ ശക്തീകരിച്ചു. മരണമെന്ന് കേട്ടപ്പോൾ അവർ ഓടിപ്പോയില്ല, അവർ അതിനുവേണ്ടി, ഈ രക്ഷയ്ക്ക് വേണ്ടി, ഈ നിത്യതയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുക്കാൻ അവർ തയ്യാറായി. വരുവാനുള്ള നിത്യ തേജസ് അത് വിചാരിച്ചിട്ട് ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ ഒന്നുമല്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇന്നത് ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, യേശുക്രിസ്തുവിലൂടെയുള്ള ജീവിതം ഏറ്റവും വലിയ ആനന്ദവും ഏറ്റവും വലിയ ആഘോഷവുമാണ്. അത് ഓരോ വ്യക്തികളിലും അനുഭവമാക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, ഈ സന്തോഷം, യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് മക്കളായി മാറുന്ന സന്തോഷം, ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാകുന്ന സന്തോഷം, നിത്യ സന്തോഷം ഈ ജനത്തിൻ്റെ മേൽ വരട്ടെ. എല്ലാവരും അവരുടെ ജീവിതത്തെ കർത്താവിലേക്ക് കൊണ്ടുവരട്ടെ, അവരാനന്ദമുള്ളവരാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ലോകത്തിൻ്റെ പാപം ചുമന്നു യേശു നാമക്കായി സ്വർഗം തുറന്നു. ദൈവ സ്നേഹത്തിൽ നിന്നെ വേർപിരിപ്പാൻ സാധ്യമല്ല. ഈ ലോകത്തിൻ്റെ പാപം ചുമന്നു യേശു നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ്, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഒരു നദി, പരിശുദ്ധാത്മാവെന്ന നദി. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ആ നദി പുറപ്പെടും, ജീവജല നദികളായിട്ടത് പുറപ്പെടും. സന്തോഷവും ആഘോഷവും പരിശുദ്ധാത്മാവിലുള്ള നിറവിൽ ദൈവം നമ്മിൽ പകർന്നു വെച്ചിരിക്കുന്ന എല്ലാം പരിശുദ്ധാത്മാവിലാണ്. യേശു ആത്മാവിൽ ആനന്ദിച്ചു എന്നാണ് ലൂക്കോസിൽ നമ്മൾ വായിക്കുന്നത്. യേശു ആത്മാവിൽ ആനന്ദിച്ചു. അത് തന്നെയാണ് പെന്തക്കോസ് നാളിൽ അപ്പോസ്തലന്മാരിൽ ഉണ്ടായത്.
അവർക്ക് ആത്മാവിലുള്ള ആനന്ദം കണ്ടപ്പോൾ ഓടിക്കൂടിയവർ പറഞ്ഞു, ഒരു പുതുവീഞ്ഞു കുടിച്ചവരാണെന്ന്. പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഇത് 3 നേരമേ ആയിട്ടുള്ളൂ, ഇത് പുതുവീഞ്ഞല്ല, ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ പരിശുദ്ധാത്മാവാണ്. ആനന്ദ നദി, ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്നിപ്പോൾ ഓരോ വ്യക്തികളിലേക്കും കർത്താവ് മുഖാന്തരം പകർന്നു തന്നിരിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 8:39, ഷണ്ണൻ സ്നാനപ്പെട്ട് മരുഭൂമിയിൽ വെച്ച് ഒരു വെള്ളം കണ്ട സ്ഥലത്ത് സ്നാനപ്പെട്ടു. ഫിലിപ്പോസും ഷണ്ണൻ ഒരുമിച്ചിറങ്ങി സ്നാനപ്പെട്ട് കയറിയപ്പോൾ ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. ഒറ്റ വാക്ക്, അവനെ പിന്നെ കണ്ടില്ല. അതിൻ്റെ അർത്ഥം അപ്രത്യക്ഷമായി പരിശുദ്ധാത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി. എത്ര വേഗതയിലാണ്, എത്ര വേഗതയുള്ള യാത്രയായിരുന്നു. പിന്നീട് ഒരു 42 അകലെ അവനെ അസ്തോതിൽ കണ്ടു. വളരെ വേഗത്തിൽ അവൻ അപ്രത്യക്ഷമായി, പരിശുദ്ധാത്മാവനെയും കൊണ്ടുപോയി. അടുത്ത വാക്യം എങ്ങനെയാണ്, ഷണ്ണൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. എന്തുകൊണ്ടാണ് ഷണ്ണൻ സന്തോഷിച്ചത്? ഒന്ന്, ദൈവവചനം വായിച്ച് പൊരുള് തിരിച്ചു കിട്ടിയപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്നവൻ പറഞ്ഞ് സ്നാനപ്പെടാൻ അവൻ തയ്യാറായപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അവൻ യേശുവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് കയറിയപ്പോൾ അവനുണ്ടായ ആനന്ദം അത് വർണ്ണനാതീതമാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷയുടെ സന്തോഷം, അതാണ് ഏറ്റവും വലിയ സന്തോഷം, യേശുവിനോട് ചേർന്ന സന്തോഷം. ദാവീദിന് യേശുവിനോട് ചേരാൻ കഴിഞ്ഞില്ല, കാരണം യേശു അന്ന് ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഷണ്ണന് യേശുവിനോട് ചേരുവാൻ കഴിഞ്ഞു, യേശുവുമായി ഒന്നായിത്തീരാൻ കഴിഞ്ഞു, അവൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിടാൻ കഴിഞ്ഞു. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. അതിന് പല കാരണങ്ങളുണ്ട്. 1 കാര്യം, അവന് അറിയാം ഇനി എനിക്ക് യെരുശലേമിൽ ആരാധിക്കാൻ വരേണ്ട ആവശ്യമില്ല. എപ്പോഴും യെരുശലേമിൽ വന്ന പ്രാകാരത്തിൻ്റെ പുറകിൽ, പുറത്തെ പ്രാകാരം, ജാതികൾക്ക് മാത്രമുള്ള ഒരു പ്രാകാരമുണ്ട്, അതിനകത്ത് യഹൂദന്മാർക്കുള്ള പ്രാകാരത്തിൽ ഷണ്ണനെ കയറ്റില്ല. അവിടെയെല്ലാം തീണ്ടലും തൊടലൊക്കെ ഉള്ള സ്ഥലമാണ്, ഐത്തോക്കുള്ള സ്ഥലമാണ്, ജാതി വ്യവസ്ഥകളൊക്കെ നിന്നിരുന്ന കാലം. ഷണ്ണന് മനസ്സിലായി, ഇനി എനിക്ക് യെരുശലേമിൽ പോയി ആരാധിക്കണ്ട, എനിക്ക് യേശുവിൽ ആരാധിക്കാൻ കഴിയും, എനിക്ക് യേശുവിൽ ആനന്ദിക്കുവാൻ കഴിയും. ആരാധന ഒരു സന്തോഷമാണ്. ഇനി ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ആരാധിക്കണ്ട, എൻ്റെ ഭവനത്തിലിരുന്ന് ആരാധിക്കാം. അടുത്ത കാര്യം, ഇനി എനിക്ക് പുറത്തെ പ്രാകാരത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാനെന്തിനാ പുറത്തെ പ്രാകാരത്തിൽ നിൽക്കുന്നു? യേശുവിനെ കൈക്കൊണ്ടപ്പോൾ ഞാൻ മകനായി മാറി. മകനായ ഞാൻ ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പായ ഞാൻ എന്തിന് പുറത്തെ പ്രാകാരത്തിൽ നിൽക്കണം? അതുകൊണ്ട് എനിക്കിനി യെരുശലേമിൽ പോയി ആ പുറത്തെ പ്രാകാരത്തിൽ ഒരു അകലമുള്ളവനായി നിൽക്കേണ്ട ഒരാവശ്യവുമില്ല. വേർപാടിന്റെ നടുച്ചുവര് യേശു ക്രിസ്തു ഇടിച്ചു കളഞ്ഞു, അതിലുള്ള സന്തോഷം. അടുത്തത്, 3 കാര്യം, ഇനി ഞാൻ ദാസനല്ല, ജാതിയല്ല, മകനാണ്. ദാസനല്ല, ജാതിയല്ല, ഞാൻ മകനാണ്. അബ്രഹാമിന്റെ മക്കൾ പോലും ഇപ്പോൾ ദാസന്മാരായി കിടക്കുമ്പോൾ ജാതി എന്ന് അബ്രഹാമിന്റെ മക്കൾ പറഞ്ഞ പുറത്തെ പ്രാകാരത്തിൽ നിന്നവൻ യേശുവേ എന്ന് വിളിച്ചപ്പോൾ മകനായി മാറി. എത്ര ഭയങ്കര അത്ഭുതമാണ്! അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവരുടെ അനന്തര തലമുറകൾ പറയുന്നു, ഞങ്ങളുടേതാണ് ദൈവം, ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ദാസിമാരാണ്. ഷണ്ണം പറയാണ്, നിങ്ങൾ ദാസന്മാരും ദാസിമാരായിക്കോ, ഞങ്ങൾ യേശുവിനെ കൈക്കൊണ്ട് മക്കളായി മാറി. എത്ര വലിയ പദവിയാണ്! അതാണ് കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ പദ്ധതികളും നമുക്ക് തരുന്ന സന്തോഷം. 4 കാര്യം,
ഞാൻ യേശുവിനോട് ചേർന്നു. ഷണ്ണൻ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം വെളിയിൽ നിൽക്കണ്ട, പുറത്തെ പ്രാകാരത്തിൽ നിൽക്കണ്ട, അന്യനെ പോലെ യെരുശലേമിൽ ചെന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, യെരുശലേമിലോളം പോകേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ദാസനല്ല, അടിമയല്ല, ഞാൻ മകനാണ്. ഞാൻ യേശുവിനോട് ചേർന്നു, ഞാനും യേശു ഒന്നാണ്. ഈ ഒരു സത്യത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷമില്ലേ, ഈ സന്തോഷമാണ് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷം. ഇതാണ് ദൈവവചനം നമുക്ക് തരുന്ന സന്തോഷം. ഈ സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, യേശുവേ എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു വരണമേ, എന്നെ പൂർണ്ണമായി അങ്ങ് സ്വീകരിക്കണമേ, എൻ്റെ പാപങ്ങൾ എന്നോട് പൊറുക്കണമേ എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏത് മക്കൾക്കും ഈ വർണ്ണനാതീതമാകുന്ന സന്തോഷത്തിൻ്റെ, രക്ഷയുടെ സന്തോഷത്തിൻ്റെ അവകാശിയായി യേശുവിൻ്റെതായി മാറാൻ കഴിയും. നിങ്ങൾക്കും സ്നാനപ്പെട്ട് യേശുവിനോട് ചേരാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം മാറിമറിയും, ഒരു പുതിയ ജീവിതം കർത്താവ് തരും. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ വചനം കേട്ട എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളിലും വ്യക്തിപരമായി ഒരു സന്തോഷം ഇവരനുഭവിക്കട്ടെ. ഈ വർഷം ഒരിക്കലുമില്ലാത്ത ആനന്ദ നദി ഇവർ കുടിക്കട്ടെ. ദൈവത്തിൻ്റെ നഗരത്തെ സന്തോഷിപ്പിക്കുന്ന ആ നദി ഇവർ ആ നദിയിലേക്ക് ഇറങ്ങട്ടെ. ആനന്ദ നദിയിൽ നിന്നവർ കുടിക്കട്ടെ. ഒരു പുതിയ അനുഭവം ഉണ്ടാകട്ടെ. എല്ലാ ഭയങ്ങളും അസ്വസ്ഥതകളും ഈ ഭവനങ്ങൾ വിട്ട് മാറട്ടെ. എല്ലാ കയ്പും നിരാശയും ഈ വീടുകൾ വിട്ട് പുറത്തു പോകട്ടെ. എല്ലാ വേദനകളും രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഈ ഭവനം വ്യക്തികളെ വിട്ട് മാറട്ടെ. ആരോഗ്യ പ്രശ്നങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ശരീരത്തിൽ വൈദ്യശാസ്ത്രം പറഞ്ഞ മാരകം എന്ന് പറയുന്ന ആ വിഷയം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമുള്ള ശരീരമായി മാറി. അവർ പൂർണ്ണമായ വിഷയത്തിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ. ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം ഈ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകട്ടെ. സാമ്പത്തികമായ വഴികളൊക്കെ തുറന്നു വരട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് വീണ്ടും പ്രാപിക്കാം നാളെ ഇതേ സമയത്ത്. നമ്മുടെ മുൻപിലുള്ള അല്പസമയം ഇതേ സമയത്ത് ഒരുമിച്ച് കൂടി നമുക്ക് വീണ്ടും കർത്താവിൽ സന്തോഷിക്കാം. ഗോഡ് ബ്ലെസ് യു.